2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 തവണ സരിതയുടെ കത്തുമായി ബന്ധപ്പെട്ട് കെ വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഷാനി ചോദിച്ചപ്പോൾ മനസാക്ഷിയുള്ള ഏതൊരു മലയാളിയുടെയും കണ്ണു നിറയ്ക്കുന്ന മറുപടി എച്ച് സലാം പറയുകയുണ്ടായി. അതൊന്ന് കേട്ടു നോക്കാം. സോളാക്കോസ് കേസ് ഈ പറയപ്പെട്ട ഇന്നിപ്പോ പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തിയ നന്ദകുമാറോ അല്ലെങ്കിൽ ഫെൻലി ബാലകൃഷ്ണനോ ഈ പറയപ്പെടുന്ന ആളുകൾക്കെല്ലാം എത്രമാത്രം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വിശ്വാസ്യതയുണ്ട് എന്ന് നമുക്കെല്ലാം നല്ലവണ്ണം അറിയാം. ഷബീറിനും അറിയാം, എനിക്കും അറിയാം, ഷാനിക്കും അറിയാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരമൊരു ഇടനാഴിയിലെ കച്ചവടങ്ങൾക്കൊന്നും പോയി നിന്ന് കൊടുക്കുന്ന പാർട്ടിയല്ല CPM എന്നുള്ള കാര്യം ഷാനി ശരിയായി മനസ്സിലാക്കണം. അതിൽ വിശേഷിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹവും ഈ പറയപ്പെട്ട നന്ദകുമാറുമായി ഏതെങ്കിലും നിലയ്ക്കുള്ള ബന്ധമുണ്ടാകും എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചർച്ച നടത്തിയാലും കേരളം വിശ്വസിക്കില്ല. കാരണം പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പോയകാല വഴികളും നന്ദകുമാർ എന്ന വ്യക്തിയുടെ ഈ നമ്മൾ അറിയാൻ തുടങ്ങിയ കാലം തൊട്ടേയുള്ള അദ്ദേഹത്തിൻ്റെ രീതികളും നോക്കിയാൽ ഒരു നിലയ്ക്കും ചേരുന്നതോ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അടുത്തുനിന്ന് പോയി നിന്ന് സംസാരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ളൊരു ബന്ധമുണ്ടാകുന്ന ആളാണ് ഇവർ തമ്മിൽ എന്ന് ആരും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കാര്യം, വിശ്വാസ്യതയുടെയും സത്യസന്ധതയുടെയും വിശുദ്ധിയുടെയും ആൾരൂപമായ കെ വിജയനെതിരെ നിരന്തരം ഇത്തരം അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നതിലുള്ള അതിയായ മനോവേദനയിൽ തൊണ്ടയിടറിയാണ് സലാം സംസാരിക്കുന്നതെന്ന് ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഇനി സലാമിനോടൊരു വാക്ക്. താങ്കളുടെ ലോലമായ മനസ്സ് വേദനിപ്പിച്ച ഷാനിക്ക് വേണ്ടി മലയാളികൾ ഒന്നാകെ മാപ്പ് ചോദിക്കുന്നു. ഫാരിസ് അബൂബക്കറിനെ പോലുള്ള പുണ്യപുരുഷന്മാരുമായി മാത്രം ബന്ധമുള്ള കെ വിജയനെ ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെടുത്തിയത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. സ്വന്തം മകളെയും മകനെയും ഭാര്യയെയും തിരിഞ്ഞു നോക്കാതെ സകല സുഖങ്ങളും പരിത്യജിച്ച് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് ഓരോ മലയാളിയുടെയും ദുരിതങ്ങൾ തീർത്തു കൊടുക്കുന്ന ഈ പരമസാത്വികനോട് ഇടയ്ക്കെങ്കിലും അല്പം വിശ്രമിക്കാൻ അങ്ങ് അഭ്യർത്ഥിക്കണം. കാരണം ഈ നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ഈ ജീവിക്കുന്ന വിശുദ്ധനെ സ്നേഹിച്ച് മലയാളികൾക്ക് കൊതി തീർന്നിട്ടില്ല. കൂടുതലൊന്നും പറയാനില്ല. തന്റെ ജീവിതം തന്നെ നാടിനെ സമർപ്പിച്ച വിശുദ്ധ വിജയന് നീട്ടിപ്പിടിച്ചൊരു ലാൽ സലാം.